ഹലോ ഹായ് ഡിയർ ഫ്രണ്ട്സ്, ഇന്നത്തെ നോമ്പുതുറ വിഭവം എന്താണെന്ന് കണ്ടാലോ. വളരെ സ്പെഷ്യലായിട്ടുള്ളൊരു വിഭവമാണ് കേട്ടോ ഞാനിന്ന് തയ്യാറാക്കാൻ പോണത്. അതായത് ഇതൊരു ഡ്രിങ്ക് തന്നെയാണ്, ഒരു ഹെൽത്തി ആൻഡ് ടേസ്റ്റി ഡേറ്റ്സ് ഡ്രിങ്കാണ്. ഡേറ്റ്സ് കലക്കിയതെന്ന് വേണമെങ്കിൽ പറയാം. ഇത് എളുപ്പത്തിൽ തന്നെ തയ്യാറാക്കാം, നോക്കിക്കോളൂ. ഒരു പാനിലേക്ക് നമുക്കൊരു 15 ഡേറ്റ്സ് അഥവാ ഈന്തപ്പഴം കുരു എല്ലാം കളഞ്ഞ് കഷ്ണങ്ങളാക്കിയത് ഇടാം. ഇതിലേക്ക് ഒരു 2 കപ്പ് പാലും കൂടി ചേർക്കാം. ഇനി ഒരു 2-3 ടേബിൾ സ്പൂൺ പഞ്ചസാര, നിങ്ങളുടെ മധുരത്തിനനുസരിച്ചിട്ട്. കാരണം ഡേറ്റ്സിന് ഓൾറെഡി മധുരമുണ്ട്, പിന്നെ ഷുഗറിൻ്റെ ഇഷ്യൂസൊക്കെ ഉള്ള ആൾക്കാരാണെങ്കിൽ പഞ്ചസാര ഇട്ടില്ലെങ്കിലും കുഴപ്പമില്ല. ഇനി ഒരു 15 മിനിറ്റ് മീഡിയം ഫ്ലെയിമിൽ ഇതൊന്ന് വേവിച്ചെടുക്കാം. അപ്പോൾ നന്നായിട്ട് എന്താ പറയുക, ഈന്തപ്പഴം നല്ല ടെൻഡറായിട്ട് അതായത് സോഫ്റ്റായി മാറുന്ന വരെ വേവിക്കണം. നന്നായിട്ട് ഇടയ്ക്കിടയ്ക്കൊന്ന് ഇളക്കി കൊടുക്കുകയും ചെയ്യാം. തേ നോക്കിയേ, ഇപ്പോൾ ഡേറ്റ്സിൻ്റെ ആ ഒരു ടെക്സ്ചറ് നല്ല സോഫ്റ്റായില്ലേ. ഇനി ഇത് അടുപ്പിൽ നിന്നും മാറ്റാം, നന്നായിട്ടൊന്ന് തണുക്കട്ടെ. ദേ ഇതാണ് കാണുമ്പോൾ തേ കാണുന്നില്ലേ, ഇങ്ങനെ ഇളക്കി നോക്കുമ്പോൾ നല്ല കുറുകിയ പോലെ തന്നെ ഇപ്പോൾ തന്നെ ഇരിക്കും. അപ്പോൾ ഇത് നന്നായിട്ട് തണുത്ത് കഴിഞ്ഞിട്ട് ഇത് 25 ഗ്രാം അണ്ടിപ്പരിപ്പ് വെള്ളത്തിൽ കുതിർത്ത് റെഡിയാക്കി വെച്ചിട്ടുണ്ട്. ഒരു 2 മണിക്കൂർ കുതിർത്താൽ മതിയാകും. ഇനി ഇത് രണ്ടും കൂടി ചേർത്തിട്ടാണ് നമ്മൾ അരച്ചെടുക്കേണ്ടത്. ഓക്കെ, ദാറ്റ് ഈസ് മിക്സി അല്ലെങ്കിൽ ബ്ലെൻഡറിലിട്ടിട്ട് നന്നായിട്ടൊന്ന് ബ്ലെൻഡ് ചെയ്തെടുക്കണം. അണ്ടിപ്പരിപ്പ് നിർബന്ധമൊന്നുമില്ല, പക്ഷേ ചേർത്താൽ കൂടുതൽ സ്വാദുണ്ടാകും. മാത്രമല്ല ഇത് നല്ല റിച്ച് ആയിട്ടുള്ളൊരു ഡ്രിങ്ക് ആയിട്ട് മാറുകയും ചെയ്യും. ഇനി ബ്ലെൻഡറിലേക്ക് മാറ്റാം. കുതിർത്ത അണ്ടിപ്പരിപ്പും പാലിൽ വേവിച്ചെടുത്ത് ആ പാലോടുകൂടി ഈന്തപ്പഴവും നന്നായിട്ട് ബീറ്റ് ചെയ്ത് കൊടുക്കാം. നല്ല സ്മൂത്താക്കി എടുക്കണം. ദേ നോക്കിയേ, റെഡിയായി കഴിഞ്ഞു. നല്ല അത്യാവശ്യം നല്ല കുറുകുറാന്നാണ് ഇരിക്കുന്നത്. ഇനി ഇതിനകത്തേക്ക് 1 കപ്പ് പാലും കൂടി ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ ഒരു മീഡിയം തിക് കൺസിസ്റ്റൻസി ആയിട്ട് വരും. ഇനി ഇതിനെക്കാട്ടിലും കട്ടി കുറച്ച്, ഇത്രയും കൺസിസ്റ്റൻസി കുറച്ചുകൂടെ ലൂസാക്കണം എന്നുണ്ടെങ്കിൽ വീണ്ടും 1 കപ്പ് പാലും കൂടി ഒഴിച്ചു കൊടുക്കാം. ഇനി ഇത് ഗ്ലാസ്സിലേക്ക് ഒഴിക്കാം. ഷാർജയൊക്കെ ഒഴിക്കുന്ന പോലത്തെ ഗ്ലാസ്സിൽ 2 ഗ്ലാസ്സിൽ നിറച്ചൊഴിച്ചു കൊടുക്കാം. ഇനി എൻ്റെ കുട്ടി ഗ്ലാസ്സിലും കൂടി ഒഴിക്കാം. ഇതിപ്പോൾ കുറച്ചുകൂടി ചെറിയ സൈസിലെ ഗ്ലാസ്സാണെങ്കിൽ ഒരു 4 ഗ്ലാസ് നിറച്ച് ഒഴിക്കാൻ ഉണ്ടാകും. ഇനി മുകളിലായിട്ട് കുറച്ച് നുറുക്കി വെച്ചിരിക്കുന്ന അണ്ടിപ്പരിപ്പും കുറച്ച് ആൽമണ്ട്സ് അഥവാ ബദാമും ഒക്കെ ഇട്ടിട്ട് ഒന്ന് ടോപ്പ് ചെയ്യുക, അലങ്കരിക്കാം. ഇനി ടേസ്റ്റിംഗ് ടൈം. ആഹാ, അടിപൊളി. എന്ത് ടേസ്റ്റ് അറിയോ, ഭയങ്കര ടേസ്റ്റാണ്. നല്ല തണുപ്പിച്ചാണ് കഴിക്കേണ്ടത്. നല്ല തണുപ്പിച്ച് കഴിക്കുവാണെങ്കിൽ കൂടുതൽ സ്വാദായിരിക്കും. പിന്നെ നിങ്ങൾക്ക് വേണമെങ്കിൽ ഇത് രാവിലെ തന്നെ ഉണ്ടാക്കി വെക്കാമല്ലോ. അപ്പോൾ വൈകുന്നേരം നോമ്പ് തുറക്കുന്ന സമയമാകുമ്പോൾ നല്ല കറക്റ്റായിട്ട് തണുത്ത് റെഡി ആയിട്ടിരിക്കുന്നുണ്ടാവും. അപ്പോൾ എന്തായാലും ട്രൈ ഔട്ട് ചെയ്ത് നോക്കുക. നിങ്ങളുടെ നോമ്പ് തുറ ദിവസങ്ങളിൽ ഏതെങ്കിലും ഒരു ദിവസം ഇതും ഒരു ഡ്രിങ്കാക്കി എടുക്കുക. നമ്മുടെ ഡേറ്റ്സ് കാച്ചിയത് നല്ല തണുപ്പിച്ച് കഴിക്കുക. ഈ വീഡിയോ ഇഷ്ടപ്പെട്ടതാണെന്ന് തന്നെ വിചാരിക്കട്ടെ. അപ്പോൾ താങ്ക് യു സോ മച്ച്, താങ്ക് യു ഫോർ വാച്ചിങ് ആൻഡ് കീപ് ഓൺ വാച്ചിങ് ലക്ഷ്മി നായർ വ്ളോഗ്സ്. ലവ് യു ഓൾ.